ഏഷ്യാനെറ്റ് ന്യൂസ് അവതാരകൻ വിനുവി ജോൺ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ഇയാളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തതാണ് മാധ്യമ പ്രവർത്തനം എന്ന പേരിലും അന്ത്യചർച്ച എന്ന പേരിലും ചാനൽ മുറികളിൽ വന്നിരുന്ന് എന്ത് പിതൃശൂന്യതയും വിളിച്ചു ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നവമാധ്യമങ്ങളിൽ എന്ത് വൃത്തികേടും എഴുതുന്ന കേവലം ഒരു നാലാംഘടം മഞ്ഞ പത്രക്കാരൻ എന്നല്ലാതെ ഇയാളെ വിശേഷിപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെ വാക്കുകളില്ല പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല സി പി ഐ എം രാജ്യസഭാ സ്ഥാനാർത്ഥിയായി എ എ റഹീമിനെ പ്രഖ്യാപിച്ചത് വിനുബിജോണിന് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ താൻ നാലാംകട മഞ്ഞ പത്രക്കാരന്റെ സ്വഭാവവും അയാൾ കാണിച്ചു എ എ റഹീമിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ ട്വിറ്ററിൽ പോസ്റ്റുമിട്ടു പക്ഷേ പോസ്റ്റ് പോസ്റ്റിട്ടത് മാത്രമേ ഈ അഭിനവ സംഖ്യയ്ക്ക് ഓർമ്മയുള്ളൂ പിന്നീട് സോഷ്യൽ മീഡിയ ഒന്നടങ്കം അദ്ദേഹത്തെ ബഹിരാകാശത്തിലേക്ക് അയക്കുകയായിരുന്നു മാധ്യമപ്രവർത്തന മേഖലയിൽ ഉള്ളവർ തന്നെ വിനു ബിജോൺ തങ്ങൾക്ക് അപമാനമാണെന്ന രീതിയിൽ പരസ്യമായി പോസ്റ്റുകൾ എഴുതി അസൂയയ്ക്കും കുുംബനും മരുന്നില്ലെന്നൊക്കെ പോലെ വിനുവിന്റെ ചൊറിച്ചിലിനും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എ എ റഹീം മുൻപ് പലതവണ ഇദ്ദേഹത്തെ ചാനൽ ചർച്ചയിൽ വാ അടപ്പിച്ചതുകൊണ്ടാകണം റഹീമിനോട് ഇത്ര ശത്രുത എ എ റഹീമിന്റെ യോഗ്യത വിനുബിജോണിനെ ബോധിപ്പിക്കേണ്ട കാര്യവുമില്ല പ്രതിസന്ധികളുടെ കാലത്ത് കേരള യുവതയെ കരുത്തോടെ നയിച്ച പാരമ്പര്യമാണ് റഹീമിൻ്റെത് അത് സാധാരണക്കാരന്റെ ഇടയിൽ പ്രവർത്തിച്ച പാരമ്പര്യമാണ് അല്ലാതെ സ്റ്റുഡിയോയിൽ വന്നിരുന്ന് എന്ത് അസംബന്ധവും വിളിച്ചു പറയുന്ന സംഘപരിവാറിന് കുഴലുതന്ന രാജീവ് ചന്ദ്രശേഖരനെ വളർത്തുനായയായ വിനുവി ജോണിന് മനസ്സിലാവണമെന്നില്ല ചാനൽ ചർച്ചയ്ക്ക് പൊതുവെ ഇയാളുടെ ധാർഷ്ട്യവും സംസാരവും ഒക്കെ കണ്ടാൽ അതിഥികളായി വരുന്നവർ ഏതാണ്ട് ഇയാളുടെ അടിമപ്പണിക്ക് വരുന്ന പോലെയാണ് എന്നതാണ് രീതി ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ ഒരുപാട് കാഴ്ചക്കാരുള്ള ഇരുപത്തെട്ട് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചാനലിൽ ഇയാളെ പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും മാത്രം അലങ്കാരമാക്കി കൊണ്ടുനടക്കുന്ന ഒരാളെ നിലനിർത്തുന്നത് തന്നെ കേരളത്തിലെ മാധ്യമ രംഗത്തിന് തന്നെ അപമാനമാണ് മുന്നിലിരിക്കുന്ന മൈക്കിന്റെ ഫലത്തിൽ എന്ത് തോന്നിയാസം പറയാമെന്ന വിശ്വാസത്തിലാകണം ഒരുപക്ഷെ ഈ മാന്യന്റെ പ്രവൃത്തി സി എന്ന് കേട്ടാൽ സി നേതാക്കളെ കണ്ടാൽ ചെകുത്താൻ കുരിശു കാണുന്ന പോലെയാണ് വിനുവിന് ബിനുവിന്റെ ഉള്ളിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ സടകുടഞ്ഞെണീക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനായി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് കോൺഗ്രസും ബി ജെ പി ഒന്നും ആയിരിക്കില്ല ഈ ചാനൽ ജഡ്ജി ആയിരിക്കും അതിനായി അരയും തലയും മുറുക്കിയിറങ്ങിയ ഇയാൾ കാണിച്ചതും പറഞ്ഞതുമെല്ലാം നമ്മൾ കണ്ടതാണ് ഇയാളെ പോലെ പച്ചയ്ക്ക് സി പി എം വിരുദ്ധത പറയുന്ന മറ്റൊരു മാധ്യമ പ്രവർത്തകനും കാണില്ല തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എട്ടുനിലയിൽ പൊട്ടിയതുകൊണ്ടും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നതുകൊണ്ടും ഇയാളുടെ സി പി എം വക കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ വരുന്ന അഞ്ചു വർഷവും നാവ് പൊങ്ങുമെങ്കിൽ വിനോവി ജോൺ സി പി എമ്മിനെ ഇങ്ങനെ പുലഭ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും വിനോവി ജോണിനെ പോലെയുള്ള നാലാങ്കിട മാധ്യമ മാലിന്യങ്ങളെ കേരള പൊതുസമൂഹം കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരുപക്ഷെ വിനോവി ജോണിനോളം മലയാളിക്ക് താഴാൻ കഴിയാത്തതുകൊണ്ട് മാത്രം ജനം വെറുതെ വിടുന്നതുമാകാം